കരുതലോടെ മുന്നോട്ട്. സ്കൂൾ വിദ്യാർത്ഥികൾക്കായുള്ള ഹോമിയോപ്പതി ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ മരുന്ന് വിതരണം. നമസ്കാരം. ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്ന് കഴിഞ്ഞ 1.5 വർഷമായി അടച്ചിട്ട നമ്മുടെ സ്കൂളുകൾ തുറക്കുകയാണ്. ഈ സാഹചര്യത്തിൽ നമ്മളുടെ കുഞ്ഞുങ്ങളുടെ ആരോഗ്യത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടതും അവർക്ക് വേണ്ട സംരക്ഷണം കൊടുക്കേണ്ടതും നമ്മളുടെ തന്നെ ഉത്തരവാദിത്തമാണ്. ഈ സാഹചര്യത്തിൽ നമ്മളുടെ കുഞ്ഞുങ്ങളുടെ ആരോഗ്യ പരിപാലനവും അവരുടെ പ്രതിരോധശേഷി ഉയർത്തേണ്ടതും നമ്മളുടെ കടമയാണ്. ഹോമിയോപ്പതി വകുപ്പിലൂടെ കരുതലോടെ മുന്നോട്ട് എന്ന പ്രോജക്റ്റിലൂടെ നമ്മൾ നമ്മളുടെ കുഞ്ഞുങ്ങൾക്ക് ഇമ്മ്യൂൺ ബൂസ്റ്റർ കൊടുക്കുകയാണ്. 2021 ഒക്ടോബർ 25, 26, 27 എന്നീ ദിവസങ്ങളിൽ ഹോമിയോപ്പതിയുടെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും സ്ഥിതി ചെയ്യുന്ന ഹോമിയോപ്പതിക്ക് ഇൻസ്റ്റിറ്റ്യൂഷനിലും പ്രത്യേകം ലിസ്റ്റ് ഔട്ട് ചെയ്ത കിയോസ്കുകളിലൂടെയും ഹോമിയോപ്പതി ഇമ്മ്യൂൺ ബൂസ്റ്റർ വിതരണം ചെയ്യുകയാണ്. തദ്ദേശ സ്വയംഭരണ അധികൃതരും സ്കൂൾ അധികൃതരും അധ്യാപകരും കുട്ടികളും രക്ഷകർത്താക്കളും എല്ലാവരും ഒത്തൊരുമിച്ച് മുന്നോട്ട് പോകുന്ന ഒരു പദ്ധതിയാണ് കരുതലോടെ മുന്നോട്ട്. എല്ലാ രക്ഷകർത്താക്കളും ഓൺലൈൻ രജിസ്ട്രേഷൻ നടത്തി കുഞ്ഞുങ്ങൾക്ക് മരുന്ന് കൊടുക്കേണ്ടതാണ്. അതേപോലെ തന്നെ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തേണ്ടതും മറ്റുള്ളവരിലേക്ക് പരമാവധി ഈ മെസ്സേജ് എത്തിക്കേണ്ടതുമാണ്. ഈ പദ്ധതി വിജയിപ്പിക്കുന്നതിന് വേണ്ടി എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ അഭ്യർത്ഥിക്കുന്നു. കോവിഡ് പശ്ചാത്തലത്തിൽ കേരളത്തിൽ സ്കൂൾ തുറക്കുന്നതിനോടനുബന്ധിച്ച് സർക്കാർ നിരവധി മുൻകരുതലുകൾ സ്വീകരിച്ചു വരുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, ആരോഗ്യവകുപ്പ് മന്ത്രി, വിദ്യാഭ്യാസ മന്ത്രി എന്നിവരുടെ നിർദ്ദേശപ്രകാരം ആയുഷ് ഹോമിയോപ്പതി വകുപ്പ് സ്കൂൾ കുട്ടികൾക്ക് ഹോമിയോപ്പതി ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ മരുന്ന് നൽകുവാനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണ്. 2 ഘട്ടങ്ങളായാണ് മരുന്ന് വിതരണം നടപ്പാക്കുന്നത്. ആദ്യഘട്ടം സ്കൂൾ തുറക്കുന്നതിന് മുൻപായി 2021 ഒക്ടോബർ 25, 26, 27 തീയതികളിലും രണ്ടാം ഘട്ടം സ്കൂൾ തുറക്കുന്ന നവംബർ 1 മുതലുമായിരിക്കും. രക്ഷിതാക്കളുടെ സമ്മതത്തോടെ മാത്രമാണ് മരുന്ന് നൽകേണ്ടത്. കൂടുതൽ കുട്ടികൾക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കുന്നതിനുവേണ്ടി അധ്യാപകരുടെ സഹകരണം ഏറെ അത്യന്താപേക്ഷിതമാണ്. ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് അധ്യാപകർക്കുള്ള മാർഗനിർദ്ദേശങ്ങൾ ഇനി പറയുന്നവയാണ്. അതാത് സ്ഥലത്തെ മെഡിക്കൽ ഓഫീസർ സ്കൂളുമായി ബന്ധപ്പെടുമ്പോൾ ഓരോ സ്കൂളുകളിൽ നിന്നും അധ്യാപകരിൽ ഒരാൾ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ മരുന്ന് വിതരണവുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും ഏകോപിപ്പിക്കുന്നതിനായി ഒരു പോയിന്റ് ഓഫ് കോൺടാക്ട് എന്ന നിലയിൽ പ്രവർത്തന ചുമതല ഏറ്റെടുക്കേണ്ടതാണ്. പോയിന്റ് ഓഫ് കോൺടാക്റ്റായി പ്രവർത്തിക്കുന്ന അധ്യാപകർ അതാത് മെഡിക്കൽ ഓഫീസറുമായി നിരന്തരം ആശയവിനിമയം നടത്തുകയും ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ മരുന്ന് വിതരണത്തിനാവശ്യമായ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുകയും ചെയ്യണം. മെഡിക്കൽ ഓഫീസർ നൽകുന്ന എല്ലാ വിവരങ്ങളും പോസ്റ്ററുകൾ, ലഘുലേഖകൾ തുടങ്ങിയവയും ആ സ്കൂളിലെ എല്ലാ രക്ഷിതാക്കൾക്കും ലഭ്യമാകുന്നു എന്ന് ഉറപ്പുവരുത്തുക. ഇതിനായി പ്രസ്തുത വിവരങ്ങൾ വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ എന്നിവർക്ക് വാട്സാപ്പ്, സോഷ്യൽ മീഡിയ മുഖേന യഥാസമയം അറിയിക്കാൻ അധ്യാപകർ സഹായിക്കേണ്ടതാണ്. PTA, രക്ഷിതാക്കൾ, അധ്യാപക അനധ്യാപകർ എന്നിവർക്ക് ഹോമിയോപ്പതി ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ മരുന്ന് വിതരണവുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും ലഭ്യമാക്കുന്നതിനും സംശയ നിവാരണത്തിനുമായി മെഡിക്കൽ ഓഫീസറുടെ ക്ലാസുകൾ ഓൺലൈനായി സംഘടിപ്പിക്കാൻ വേണ്ടുന്ന സഹായം അധ്യാപകർ ചെയ്യേണ്ടതാണ്. ഒക്ടോബർ 25, 26, 27 തീയതികളിൽ മരുന്ന് വാങ്ങേണ്ട രക്ഷിതാക്കൾക്ക് ഒക്ടോബർ 23 മുതൽ ഹോമിയോപ്പതി വകുപ്പിന്റെ ഓൺലൈൻ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ahims.kerala.gov.in എന്ന വെബ് പോർട്ടലിലാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്. കുട്ടിയുടെ ആധാർ കാർഡ് അല്ലെങ്കിൽ സ്കൂൾ ID, രക്ഷകർത്താവിന്റെ മൊബൈൽ നമ്പർ എന്നിവ രജിസ്ട്രേഷൻ ആവശ്യമാണ്. സ്കൂൾ അധ്യാപകർ എല്ലാ രക്ഷിതാക്കളെയും ഈ വിവരം അറിയിക്കുകയും ഓൺലൈൻ പോർട്ടലിലൂടെ രജിസ്റ്റർ ചെയ്യാനുള്ള സഹായം ആവശ്യമെങ്കിൽ അത് നൽകുകയും ചെയ്യേണ്ടതാണ്. ഒക്ടോബർ 25, 26, 27 തീയതികൾക്ക് ശേഷവും സ്കൂൾ കുട്ടികൾക്കായുള്ള ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ മരുന്ന് വിതരണം പൂർണ്ണമായും ഓൺലൈൻ മുഖേന മാത്രമായിരിക്കും. രക്ഷിതാക്കൾക്ക് തുടർന്നും ഈ പോർട്ടൽ വഴി മരുന്ന് ബുക്ക് ചെയ്ത് വാങ്ങാവുന്നതാണ്. ഈ വിവരം രക്ഷിതാക്കളെ അറിയിക്കുവാൻ അധ്യാപകർ ശ്രദ്ധിക്കേണ്ടതാണ്. മരുന്ന് കഴിച്ച എല്ലാ വിദ്യാർത്ഥികളും ഓരോ 21 ദിവസം കഴിയുമ്പോഴും ബൂസ്റ്റർ ഡോസ് ഇതേ മാതൃകയിൽ ഓൺലൈൻ ബുക്ക് ചെയ്ത് വാങ്ങേണ്ടതാണ് എന്ന വിവരവും രക്ഷിതാക്കളെ ധരിപ്പിക്കണം. സ്കൂൾ തുറന്നു കഴിയുമ്പോൾ സ്കൂളിലെത്തുന്ന കുട്ടികളിൽ ആരെങ്കിലും മരുന്ന് കഴിക്കാത്തവരുണ്ടോ എന്ന് അന്വേഷിക്കുകയും അങ്ങനെ ആർക്കെങ്കിലും മരുന്ന് ആവശ്യമെങ്കിൽ ആ കുട്ടികളുടെ രക്ഷകർത്താക്കളുടെ സമ്മതപത്രം വാങ്ങി കുട്ടികളെ ഓൺലൈൻ പോർട്ടലിൽ രജിസ്ട്രേഷൻ നടത്തി മരുന്ന് ലഭ്യമാക്കാവുന്നതാണ്. ഇതിനായി മെഡിക്കൽ ഓഫീസറുമായി അധ്യാപകർ ബന്ധപ്പെടേണ്ടതാണ്. അധ്യാപകർക്ക് തന്നെ കൂടുതൽ കുട്ടികളെ രജിസ്റ്റർ ചെയ്യുവാൻ സാധിക്കുന്ന തരത്തിൽ ബൾക്ക് രജിസ്ട്രേഷൻ സംവിധാനം ഓൺലൈൻ പോർട്ടലിൽ
നവംബർ 1 മുതൽ ലഭ്യമാകും. ഹോമിയോപ്പതി ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ മരുന്ന് കഴിച്ച സ്കൂൾ വിദ്യാർത്ഥികൾക്ക് തുടർ പരിശോധനകളും ഫോളോ അപ്പും മെഡിക്കൽ ഓഫീസർമാരുമായി ബന്ധപ്പെട്ട് എല്ലാ സ്കൂളുകളിലെയും അധ്യാപകർ ഉറപ്പുവരുത്തേണ്ടതാണ്. ട്രൈബൽ മേഖലയിൽപ്പെട്ട സ്കൂളുകൾ, ഇന്റർനെറ്റ് സംവിധാനം കുറവായ മേഖലകൾ എന്നിവിടങ്ങളിലെ സ്കൂളുകളിലെ അധ്യാപകർ സ്കൂൾ തുറന്നതിനു ശേഷം മെഡിക്കൽ ഓഫീസർമാരുമായി ബന്ധപ്പെട്ട് അവരുടെ സ്കൂളിലെ കുട്ടികൾക്ക് മരുന്ന് ലഭ്യമാക്കാനുള്ള നടപടികൾ സ്വീകരിക്കാവുന്നതാണ്. സ്കൂൾ തുറന്നതിനു ശേഷം മെഡിക്കൽ ഓഫീസർമാരുമായി ബന്ധപ്പെട്ട് അവരുടെ സ്കൂളുകളിലെ കുട്ടികൾക്ക് മരുന്ന് ലഭ്യമാക്കാനുള്ള നടപടികൾ സ്വീകരിക്കാവുന്നതാണ്. കുട്ടികളുടെ വിവരങ്ങൾ എഴുതിയെടുത്ത ശേഷം മരുന്ന് വിതരണം മെഡിക്കൽ ഓഫീസറുടെ മേൽനോട്ടത്തിൽ നടത്തേണ്ടതും ആ വിവരങ്ങൾ വെബ് പോർട്ടലിൽ എന്റർ ചെയ്യേണ്ടതുമാണ്. അധ്യാപകർ ഇതിൽ മെഡിക്കൽ ഓഫീസർമാരെ സഹായിക്കേണ്ടതാണ്.